കർണാടകയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുന്നുവെന്നും AICC അധ്യക്ഷൻ പറഞ്ഞു आज का चुनाव और आज का जीत ये जनता का जीत है और जनता ने हमको जिताया है और जनता ने एक भ्रष्ट सरकार को डिफीट दिया है उनको हराया है कि ये जो कलेक्टिव लीडरशिप में हमने इलेक्शन लड़ा और इसको फल मिला कि मेरी पार्टी आज इतनी बड़ी जीत हासिल की इसका क्रेडिट उनको जाता है और सारे हमारे कार्यकर्ताओं को जाता है। ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നിന്നും നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, ഈ ഭാരത് ജോഡോ യാത്രയിൽ ജമ്മുകശ്മീരിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ കോൺഗ്രസ് പിന്നീട് സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാ അതുപോലെ ഒരു സ്നേഹത്തിന്റെ കട കർണാടകത്തിൽ തുറന്നു എന്ന് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഒരു വലിയ ഒരു ഊർജം കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. അത് ഇന്ത്യയിലുടനീളം ഉണ്ടാകും, മാറും ആ ഊർജം ഇങ്ങനെ എന്ന് നേതാക്കൾ പറയുന്നു. എങ്ങനെയാണ് ഇത് AICC ആസ്ഥാനത്ത് പ്രതിഫലിക്കുന്നത്? എങ്ങനെയാണ് മുതിർന്ന നേതാക്കൾ ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? പ്രജിൻ, വെറുപ്പിന്റെ കമ്പോളം അടച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നിരന്തരം ആവർത്തിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു അത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ആദ്യം തന്നെ അതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന AICC ആസ്ഥാനത്ത് കർണാടക വിജയ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡും ഇവിടെ ഉയർന്നിട്ടുണ്ട്. ഇത് വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കർണാടക വിജയ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡ് കോൺഗ്രസ് ഇവിടെ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തും വലിയ ആഘോഷത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. AICC ആസ്ഥാനത്ത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ആഘോഷം. നേരത്തെ ഹിമാചൽ പ്രദേശിലെ ഒരു മികച്ച വിജയം നേടി, പക്ഷെ അപ്പോൾ പോലും അതൊരു ചെറിയ സംസ്ഥാനമാണ്. അതുമാത്രമല്ല, അല്പം ഒരു വലിയൊരു മത്സരം അവിടെ കണ്ടിരുന്നു. പക്ഷേ കർണാടക ഇലക്ഷൻ സംബന്ധിച്ചാണെങ്കിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് വലിയ മേധാവിത്വം ഉണ്ടാക്കി. അത്തരത്തിൽ തികഞ്ഞ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ ഒരു ഉജ്ജ്വല വിജയം നേടി എന്ന് പറയാം. അതിൻ്റെ എല്ലാം ആവേശം ഈ AICC ആസ്ഥാനത്തുണ്ട്. പ്രവർത്തകർ രാവിലെ മുതൽ ഇവിടെ പടക്കം പൊട്ടിച്ചും മധുര വിതരണം നടത്തിയും ഇവിടെ വലിയ ആഘോഷം നടത്തിയും. ഒരു പക്ഷേ 2018 രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ആഘോഷം AICC ആസ്ഥാനത്ത് സമീപകാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് നഷ്ടപ്പെട്ടു, ഹിമാചൽ പ്രദേശിൽ ഭരണം തിരിച്ചുപിടിച്ചു. അപ്പോഴും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളടക്കം സമാനമായ ഒരു വിജയം നേടുമെന്നൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഇനി രാജസ്ഥാനിലെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തണം, ഛത്തീസ്ഗഡിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തണം, മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ കർണാടക ആവർത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളും നടത്തുന്നത്. സമീപകാലത്ത് കണ്ടില്ലാത്ത ഒരു വലിയ ആവേശവും ഊർജ്ജവും കോൺഗ്രസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളടക്കം പ്രഖ്യാപിക്കുന്നത് ഭാരത് ജോഡോ യാത്ര കടന്നുപോയ മേഖലയെല്ലാം തന്നെ കോൺഗ്രസിന്റെ തരംഗം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരംഗം 2024 ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ ജയറാം രമേശിന്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു, കർണാടക 2024 കോൺഗ്രസിനേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിൽ ഇത്തരത്തിൽ മികച്ച വിജയം നേടിക്കൊണ്ട് 2024 തന്നെ എല്ലാ സംസ്ഥാനത്തും സമാനമായി തന്നെ ഒരു ഭരണ തുടർച്ചയ്ക്ക് കാര്യങ്ങൾ പോകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഐക്യം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ശബ്ദത്തിന് കുറച്ചുകൂടി ഊർജ്ജം നൽകുന്നതാണ് ഈ വിജയം. പ്രത്യേകിച്ചും 130 എന്ന ഒരു മികച്ച വിജയം അതിന് കൂടുതൽ സീറ്റുകൾ നേടുന്നു. അത്തരത്തിൽ JDSന്റെ പിന്തുണ ഇല്ലാതെ തന്നെ കർണാടക സുഗമമായി ഭരിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് ഉണ്ടായിരുന്നത് അതൊരു വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ്. കാരണം കർണാടകയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വിവാദമാകുന്നു, അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമാകുന്നു, പിന്നീട് ഔദ്യോഗിക വസതി ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. ഔദ്യോഗിക വസതി ഒഴിഞ്ഞതിനു ശേഷം രാഹുൽ ഗാന്ധി നേരെ പോയത് കർണാടകയിലേക്കാണ്. ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്യുന്നു, അതിനുശേഷമുള്ള ക്യാമ്പയിൻ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു, കൃത്യമായ രാഷ്ട്രീയം പറയുന്നു. ആ രാഷ്ട്രീയം പറഞ്ഞുള്ള വിജയം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ അല്പം ആഘോഷങ്ങൾക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട്, കാരണം കനത്ത ചൂടാണ് ഡൽഹിയിൽ. അത് മറികടന്നുകൊണ്ട് പ്രവർത്തകർ രാവിലെ ഇവിടെ തന്നെ എത്തി. സൂചിപ്പിച്ചതുപോലെ രാജ്യത്തുടനീളം വലിയ ആഘോഷ പരിപാടികൾക്ക് കോൺഗ്രസ് തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇനി കർണാടകയിലെ മുഖ്യമന്ത്രി ആര് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നുണ്ട്. സിദ്ധരാമയ്യക്ക് ഹൈക്കമാൻഡിൻ്റെ അനുകൂലമായ സമീപനമുണ്ട് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരുപക്ഷെ അതൊരു തർക്കമായൊക്കെ മാറാനുള്ള സാധ്യതയാണെങ്കിൽ, DK ശിവകുമാറോ സിദ്ധരാമയ്യോ എന്ന ചോദ്യം ഉയരുകയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? സൂചനയുണ്ടോ നിതിൻ അംബുജൻ? രജിത്, ഈ ഒരു ചർച്ച നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇരു നേതാക്കളും ഇവിടെ വെച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കും എന്നുള്ളത് തന്നെയാകും അതിൽ അന്തിമ തീരുമാനം. ആ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നായിരുന്നു ഇരു നേതാക്കളും ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിനുശേഷം ഒത്തൊരുമയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. അതിൻ്റെ വിജയം തന്നെയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് മനസ്സിൽ ഇപ്പോൾ സിദ്ധരാമയുടെ പേര് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകൾ അതിൻ്റെ ചർച്ചകൾ നടക്കും. അതോടൊപ്പം തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാണെന്ന ആവശ്യം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളടക്കം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഒരു
കൃത്യമായ ചർച്ചയിലൂടെ ഹൈക്കമാൻഡ് തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. നേരത്തെ ഹിമാചൽ പ്രദേശിലും അത്തരത്തിലൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. സമാനമായ ഒരു ചർച്ച ഇപ്പോഴും കർണാടകയിൽ നടക്കുന്നുണ്ട്. ഏതായാലും സിദ്ധരാമയുടെ പേര് തന്നെയാണ് ഇപ്പോൾ ഒരു പിന്തുണ വന്നിരിക്കുന്നത്. അത്തരത്തിൽ സിദ്ധരാമയ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊരു ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ഹൈക്കമാൻഡ് മനസ്സിലും നിലവിൽ ഇപ്പോൾ സിദ്ധരാമയുടെ പേര് തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവർത്തകർ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. രാഹുൽ ഗാന്ധി ബാഹുബലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരുവിഭാഗം പ്രവർത്തകർ എല്ലാം തന്നെ ഫ്ലക്സ് ഉയർത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. സമീപകാലത്ത് കോൺഗ്രസ് നേടിയ ഏറ്റവും മികച്ച വിജയം ഇത് 2024 വരെ നിലനിർത്തുക എന്നതും കോൺഗ്രസിന്റെ വലിയ ഒരു പരീക്ഷണം നടന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇനിയും മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസ് ഈ ഒരു വിജയം നിലനിർത്തിക്കൊണ്ട് ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും അത് പ്രകാരമുള്ള സംഘടനാപരമായിട്ടുള്ള നടപടികൾ ഇനി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയത്. എന്തായാലും ഒരു മികച്ച വിജയത്തിന്റെ എല്ലാ ആവശ്യത്തിലുമാണ് AICC ഓഫീസ് ഇപ്പോൾ ഉള്ളത്. പോസ്റ്റർ കൊള്ളാം റീത്തല്ലേ, രാഹുൽ ഗാന്ധി ബാഹുബലിയായി ചിത്രീകരിച്ചൊരു പോസ്റ്റർ. അങ്ങനെ അത് വലിയ ആഘോഷമാക്കുന്നു കോൺഗ്രസ് ക്യാമ്പ്. ഒന്നാകെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്.